നമസ്കാരം. 3 മാസം മുമ്പാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. 3 തവണ ബലാത്സംഗം ചെയ്തതിനു ശേഷം അത് പരാതിപ്പെടാൻ പോയ യുവതിയെ വധിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ചാർജ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആരോപണമല്ല കുറ്റപത്രത്തിന് വഴിതെളിയിച്ചത്. കേസ് ഫയൽ ചെന്നൈയിൽ അന്വേഷണം പൂർത്തിയായി പോലീസ് കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളിയെ കുടുക്കിയത്. കേരളത്തിൽ സിനിമാ മേഖലയിലും മാധ്യമ മേഖലയിലും ഉൾപ്പെടെയുള്ള പീഡന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റജീന എന്ന പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മന്ത്രിസ്ഥാനത്ത് പരമാവധി കടിച്ചു തൂങ്ങി ഒടുക്കം രാജിവെച്ച കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണം നൽകിയ ലീഗന്മാർ ചില വേദാന്തവുമായി ഇറങ്ങിയതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും തുടർന്ന് സിനിമാ രംഗത്തെ വനിതകൾ ഉന്നയിച്ച ആരോപണങ്ങളിലും അന്വേഷണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. 4 വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 അംഗ അന്വേഷണ സംഘത്തെയാണ് കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റ് ചെയ്തവർ ഏത് വമ്പനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികളെ ശിക്ഷിക്കാൻ പീഡനം നേരിട്ട എല്ലാ സ്ത്രീകൾക്കും സർക്കാർ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. LDF സർക്കാരിലുള്ള വിശ്വാസം തന്നെയാണ് ഓരോ സ്ത്രീകളും ഓരോ മേഖലകളിലും നേരിട്ട പീഡന പരമ്പരകൾ പുറത്തു വരാനുള്ള കാരണവും. നടൻ സിദ്ദീഖ്, സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ സിനിമാ മേഖലയിൽ അന്വേഷിക്കുന്നത്. IG സ്പർജൻ കുമാർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ DIG എസ് അജിതാ ബീഗം, AIGG പൂങ്കുഴലി, SP മെറിൻ ജോസഫ്, ഐശ്വര്യ ഡോങ്ക്രെ എന്നിവരും മധുസൂദനൻ, വി അജിത് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കില്ല, മറിച്ച് ആരോപണം ഉന്നയിച്ചവർക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുമെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്നും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ആർക്ക് പരാതി ഉണ്ടെങ്കിലും അന്വേഷണ സംഘത്തെ സമീപിക്കാമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. അതേസമയം ഹേമ കമ്മിറ്റി മുമ്പാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുകയുമില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാലാണ് ഈ തീരുമാനം. നേരത്തെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രാജിവെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത്. യുവനടി ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദീഖും രാജിവെച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദീഖ് പീഡിപ്പിച്ചെന്നാണ് യുവനടി ആരോപിക്കുന്നത്. സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് നടി പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളും തുടർന്ന് നടിമാർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടും സർക്കാർ അനങ്ങുന്നില്ലെന്ന വിമർശനം ശക്തമായതോടെയാണ് അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചത്. മൊത്തത്തിൽ കാര്യങ്ങളുടെ കിടപ്പുവശം വെച്ച് നോക്കുകയാണെങ്കിൽ ബലാത്സംഗ കേസിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരുടെ അംഗങ്ങൾ കൂടുന്നതായാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സിദ്ദീഖ് അടക്കമുള്ളവർ കോൺഗ്രസിൽ അംഗത്വമുള്ളവരാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ.